പുതുവർഷത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഷൈനും പ്രണയയും തനൂജയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് ഷൈൻറെയും തനുജയുടെയും എൻഗേജ്മെന്റ് നടന്നത് പിങ്കും വെള്ളയും കലർന്ന ലഹങ്കയായിരുന്നു തനുജയുടെ വേഷം വെളുത്ത പാൻറും പിങ്ക് ഷർട്ടുമായിരുന്നു ഷൈനിന്റെ വേഷം ബന്ധുക്കൾ തനുജയുടെ കയ്യിൽ ആഭരണം അണിയിക്കുന്നതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഷൈൻറെ കുടുംബത്തെയും പ്രചരിക്കുന്ന വീഡിയോകളിലും ഫോട്ടോകളിലും കാണാം ഏറെ നാളുകളായി ഷൈനും തനുജയും പ്രണയത്തിലാണ് എല്ലാ ചടങ്ങുകൾക്ക് പോകുമ്പോഴും കുടുംബത്തോടൊപ്പം തനുജയെയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ട് മാത്രമല്ല തനുജയ്ക്കൊപ്പമുള്ള നിരവധി പ്രണയാർദ്ര ചിത്രങ്ങൾ ഷൈൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുമുണ്ട് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഷൈനെയും തനുജയെയും അഭിനന്ദിച്ചെത്തുന്നത് ചിലർ ഷൈൻ്റെ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഹസിച്ചും കമൻറ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് പ്രണയത്തിന് പ്രത്യേക അർത്ഥം നൽകിയവൻ എന്ന് പറഞ്ഞാണ് ഷൈനുമായി ചേർന്ന് നിൽക്കുന്ന മൂന്ന് ഫോട്ടോകൾ തനു കുറച്ച് നാളുകൾക്ക് മുമ്പ് പങ്കുവച്ചത് ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വന്ന സമയത്താണ് ഷൈൻ ടോം ചാക്കോ തൻ്റെ പ്രണയിനെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തിയത് തനു എന്ന പേര് മാത്രമാണ് ഷൈൻ ടോം ചാക്കോ അന്ന് പറഞ്ഞിരുന്നത് ഷൈൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വിവാഹിതനായതാണ് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞും ഷൈനുണ്ട് വീട്ടുകാർ നിശ്ചയിച്ച് നടത്തിയ വിവാഹമായിരുന്നു അത് എന്നാൽ ഏവരും പിന്നീട് വേർപിരിഞ്ഞു ഇപ്പോൾ ഷൈൻ്റെ ആദ്യ ഭാര്യയും കുഞ്ഞും വിദേശത്താണ് കുഞ്ഞിൻ്റെ പേര് മാത്രം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഷൈൻ വെളിപ്പെടുത്തിയിരുന്നു തനു ഒരു മോഡൽ കൂടിയാണ് നാല്പതുകാരനായ ഷൈൻ ടോം ചാക്കോ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനാണ് ഷൈൻ ടോം ചാക്കോയെയും നാല് യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ലാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത് കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നത് എന്നാൽ ഈ പരിശോധനയിൽ കൊക്കയിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുശേഷം ചെറിയ പിഴവുകൾ ഭാഗത്തു നിന്ന് വന്നാൽ പോലും കഞ്ചാവ് എന്നുള്ള പരിഹാസം ഷൈനി കേൾക്കേണ്ടി വരാറുണ്ട്